ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിക്കൂസ് കിച്ചൺ. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് മസാല പൂരിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പോൾ മസാല പൂരിയുടെ റെസിപ്പി കാണിക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വേവിച്ച വട്ടാണിയും ഉരുളക്കിഴങ്ങും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. എന്തൊക്കെയാ? പുതിന, മല്ലിയില, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഈ വേവിച്ച ഉരുളക്കിഴങ്ങും പട്ടാണി, അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കും. ഇപ്പോൾ നമ്മൾ അത് അരച്ചെടുത്തു. ഇനി ഇവിടെ ഉള്ളത് ഇതിന് മേലെ വിതറി കൊടുക്കാനുള്ളതാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ ക്യാരറ്റ്, തക്കാളി, ഇതൊക്കെ ചെറുതായിട്ട് അരിയണം. പിന്നെ മല്ലിയില അരിയാം. പിന്നെ അതിലേക്ക് വേണ്ട മിക്സ്ചർ, പിന്നെ പട്ടാണിയും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചതുണ്ട്. ഇത് ജീരകം പൊടിച്ചത് ഒരര സ്പൂണ്, കടലമാവാണ് ഇതൊരു സ്പൂണ്, പിന്നെ പാനിപ്പൂരി മസാല, ഇത് ചാറ്റ് മസാല ഒരു അര ടീസ്പൂണ്, കുരുമുളക് പൊടിയും അര ടീസ്പൂണ്, പിന്നെ മുളക് പൊടിയാണിത്. ഇത് എരിവിനനുസരിച്ചിടാം. മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഇത് ഒരു അരമുറി അര പീസ് സവാളയും അര പീസ് തക്കാളിയും അരിഞ്ഞു വെച്ചതാണ്. അതിപ്പോൾ എണ്ണയിലിടാം. സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്, അത് എണ്ണ ചൂടാവട്ടെ. ഇപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരട്ടെ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നാലോ അഞ്ചോ പ്ലേറ്റിനുള്ള മസാലയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതുപോലെ എടുക്കാം. ഇപ്പൊ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാല ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് അരച്ചു വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യുന്ന പരിപാടിയാണിത്. കടയിലൊക്കെ കിട്ടുന്ന മസാലയിലാണെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുന്ന പൊടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങും വട്ടാണിയും കൂടെ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമൊഴിക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ച പൗഡർ എല്ലാം ചേർക്കാം. കടലമാവ് മസാലയ്ക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ്. മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറച്ച് എരിവൊക്കെ ഉണ്ടായാലാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ഈ മസാല ചൂടാറുന്നതിന് മുന്നേ കഴിക്കണം, അപ്പോഴാണിത് നല്ല ടേസ്റ്റോടുകൂടെ കിട്ടുന്നത് നമുക്ക്. ആറിക്കഴിഞ്ഞാൽ അത്ര കൊള്ളില്ല. ഇത് കുറച്ചുകൂടെ വെള്ളമൊഴിക്കാം. കട്ടി കൂടുതലാണ്. വെള്ളമൊഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം മസാല നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു നാലഞ്ച് പൂരി ഇതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല ഒഴിക്കാം. മസാല ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി, സവാള, രണ്ട് കഷ്ണം തക്കാളി, കുറച്ച് ക്യാരറ്റ്, മല്ലിയില, പിന്നെ ഇതിൻ്റെ മിക്സ്ചർ,
ഇപ്പോൾ നമ്മുടെ മസാല പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാലപ്പൊരിയുടെ കൂടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുടിക്കാനുള്ള പാനിയാണിത്. ഇതിൻ്റെ വീഡിയോ പാനിപ്പൂരി അടുത്ത ദിവസം ഇടുന്നതാണ്, അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ പാനി കുടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് ഒക്കെ ഉള്ളവർക്ക് പട്ടാണി ഉരുളക്കിഴങ്ങൊന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ ഈ പാനി കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. Thank you.